കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നരേന്ദ്രമോദി ചെയ്ത മുഴുവൻ അഴിമതിയും അന്വേഷിക്കുമെന്നും നരേന്ദ്രമോദിയെ ജയിലിലടയ്ക്കുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാഗ്പൂരിൽ ചേർന്ന റാലിയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനം. കാവൽക്കാരനെ ജയിലിലടയ്ക്കുക എന്നുള്ളതാണ് തങ്ങളുടെ മുന്നിലെ ആദ്യ അജണ്ട എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അഴിമതിയിൽ മുങ്ങിയ ഈ ഭരണത്തെ തുടച്ചു നീക്കും, ഒപ്പം തന്നെ നരേന്ദ്രമോദിയെ ജയിലിലടയ്ക്കുമെന്നുമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മോദിയുടെ സ്ഥാനം ജയിലിലായിരിക്കും. നാഗ്പൂരിൽ റാലിയായിരുന്നു രാഹുലിൻ്റെ ഇത്തരമൊരു വെല്ലുവിളി. അഴിമതിയും തൊഴിലായ്മയും കർഷക ദുരിതവും നിറഞ്ഞതാണ് NDA ഭരണമെന്നും അദ്ദേഹം വിമർശിച്ചു. ഓരോ റാഫേൽ ജെറ്റുകൾക്കും 550 കോടി രൂപ വീതം നൽകി. 1600 കോടി രൂപയ്ക്കാണ് റാഫേൽ വിമാനങ്ങൾ വാങ്ങിയത്. മോദി ഫ്രഞ്ച് സർക്കാരുമായി നേരിട്ട് നടത്തിയ ഇടപാട് അന്നത്തെ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ വരെ അറിയാതെ രഹസ്യമായി നടത്തിയ ഇടപാടായിരുന്നു. ഇക്കാര്യം നേരത്തെ പരീക്കർ പറയുകയും രേഖകളിൽ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടപാടിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പരീക്കർക്ക് അറിയാമായിരുന്നു എന്നാണ് രാജീവ് ഗാന്ധി ഇന്ന് പ്രഖ്യാപിച്ചത്. ഇതേ നയം തന്നെയാണ് ഏറെ നാളായി കോൺഗ്രസ് പറയുന്നതും. റാഫേൽ ഇടപാടാണ് ഏറ്റവും വലിയ അഴിമതി, രാജ്യം കണ്ട, സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി എന്നാണ് രാഹുൽ ഗാന്ധി റാഫേൽ ഇടപാടിനെ ഇന്ന് വിശേഷിപ്പിച്ചത്. കോടിക്കണക്കിന് രൂപയും കൊണ്ടാണ് വ്യവസായികൾ രാജ്യമിടുന്നത്. ഓരോ ദിവസവും രാജ്യത്തെ ബാങ്കുകളെയും രാജ്യത്തെയും കബളിപ്പിച്ചുകൊണ്ട് ഓരോ വ്യവസായികൾ രാജ്യമിടുന്നു. മോദി അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല. കിങ് ഫിഷറിൻ്റെ ഉടമയടക്കം, വിജയ് മല്യയടക്കം, നീരവ് മോദി അടക്കം ഇത്തരത്തിൽ നിരവധി കോടീശ്വരന്മാർ കോടികൾ രാജ്യത്തെ കബളിപ്പിച്ചുകൊണ്ട് രാജ്യം വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇവരെ തടയാൻ മുൻകൈ എടുക്കാത്തത്? അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥാനം വരും ദിവസങ്ങളിൽ ജയിലിലായിരിക്കും. മാത്രമല്ല, ഇങ്ങനെ രാജ്യത്തെ കബളി രാജ്യമിടുന്നവരെ നരേന്ദ്രമോദി ഭായ് എന്നാണ് വിശേഷിപ്പിക്കുന്നതെന്നും അവരെ ഭായ് എന്നാണ് മോദി സംബോധന ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നെ പ്രധാനമന്ത്രിയാക്കാതെ കാവൽക്കാരനാക്കുമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത്. ആരുടെ കാവൽക്കാരനാണ് പ്രധാനമന്ത്രി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. ഇങ്ങനൊരു കാവൽക്കാരൻ ഉണ്ടായിട്ടാണ് ഇത്രയും പേർ കൊള്ളയടിച്ചുകൊണ്ട് രാജ്യം വിട്ടു പോകുന്നത്. അതുകൊണ്ട് കാവൽക്കാരന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഉറപ്പായും അന്വേഷണം ഉണ്ടാകും. കാവൽക്കാരൻ ജയിലിലായിരിക്കും. 20 കോടി ദരിദ്ര കുടുംബത്തിന് പ്രതിവർഷം 72,000 രൂപ വീതം നൽകുക എന്നത് എൻ്റെ സ്വപ്ന പദ്ധതിയാണ്. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. മഹാഭാരതത്തിൽ അർജുനൻ മീനെ ലക്ഷ്യം വെച്ച് നോക്കിയതുപോലെയാണ് ഞാൻ ഇത്തരമൊരു പദ്ധതിയെ നോക്കുന്നത്. 15 ലക്ഷം അക്കൗണ്ടിൽ ഇടുമെന്ന് പറയും പോലെയുള്ള കള്ളത്തരങ്ങളും ബ്ലണ്ടറുമല്ല ഇത്. കാരണം ഒരു കള്ളത്തിന് അല്ലെങ്കിൽ ഒരാൾ കള്ളം പറഞ്ഞാൽ അതിന് 2-3 മാസം മാത്രമേ ആയുസ്സുണ്ടാകൂ. നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടതാണ്, ഇത്തരം 100 കണക്കിന് കള്ളങ്ങളാണ് അദ്ദേഹം 5 വർഷം കൊണ്ട് പറഞ്ഞു തീർത്തത്. ഓരോ കള്ളത്തിനും 2-3 മാസം മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. ഇന്ത്യക്കാരോടൊപ്പം, അതായത് നിങ്ങളോടൊപ്പം 20 വർഷത്തോളം സേവനം നടത്താനാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ 20 വർഷത്തെ ഒരു കർമ്മ പദ്ധതിയാണ് എൻ്റെയും ഒപ്പം തന്നെ എൻ്റെ പാർട്ടിയായ കോൺഗ്രസിൻ്റെയും മുന്നിലുള്ളത് എന്നാണ് ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ മറ്റൊരു കാര്യം.